എം എസ് ഏട്ടൻ്റെ ഈ ശബ്ദം കേട്ടാൽ ഉണരാത്തവരും ഉണർന്നു പോകും. എനിക്ക് എൻ്റെ പ്രേക്ഷകരോട് പറയാനുള്ളതാണ്, എല്ലാവരും ഉണർന്നിരിക്കുക. നമ്മുടെ ഷോ തുടങ്ങാൻ സമയമായി. ഇനി ഒരു മണിക്കൂർ യാതൊരു കാരണവശാലും ആരും ഉറങ്ങാൻ പാടില്ല. അങ്ങേറ്റത്ത് പിടിച്ചു, അവളെ പിടിച്ച് അതെ സാറേ, ആ അവളെ പിടിച്ച് നോക്കട്ടെ നോക്കട്ടെ. ഹലോ, അത് നോക്കട്ടെ. ഇവിടെ ഇവിടെന്താ പരിപാടി? ഇവിടെന്താ പരിപാടി? ആ മതി, അത് പോയി. താനാരാ ഇത്? ഞാനിവിടെ ഷോ ചെയ്യുന്ന ആളും. ആ തൻ്റെ ഷോ ഒക്കെ ഞങ്ങൾ കുറെ കണ്ടോളൂ, അത് മാറിയില്ല ഷോ കാണിക്കാതെ. അവളെ പിടിച്ച്, അവളെ പിടിച്ച്, ആ അവളെ പിടിച്ച് പോ. അതെ, ആ ഞാൻ ചോദിക്കാം, ഞാൻ ചോദിച്ചോളാം, ഞാൻ ചോദിച്ചോളാം. എന്താ നിങ്ങളുടെ പ്ലാൻ? ആ പ്ലാൻ എടുത്തിട്ട് നോക്കിയാ കറക്റ്റ് ആണോ നോക്കിയാട്ടോട്ട് പോകണം അല്ലേ? അതെ സുഹൃത്തെ, ഒരു കാര്യം പറയാം. ഇതുവഴി ഒരു ഹൈവേ വരാൻ പോവുകയാണ്. അപ്പൊ അതിന് സർവേ എടുക്കാൻ വന്ന സർവേർമാരെ ഞങ്ങള്, ഈ കെട്ടിടം എല്ലാം പൊളിച്ചതാണ്, വലിയ ഹൈവേ ഇതിൽ വരാൻ പോകുന്നത്. ഈ കെട്ടിടം പൊളിച്ച് ഇതുവഴി ഹൈവേ? അതെ, ഒന്ന് കാണട്ടെ. എന്തേ കാണട്ടെ? ഒരു കാര്യം പറയാം മിസ്റ്റർ, ഞങ്ങളുടെ കൃത്യനിർവഹണത്തിനിടയിൽ എന്തെങ്കിലും തടസ്സം നിങ്ങൾ ഉണ്ടാക്കിയാൽ ഞങ്ങൾക്ക് പോലീസിനെ വിളിക്കേണ്ടി വരും. നിങ്ങൾ പോലീസിനെ വിളിക്കണ്ട, ഞാൻ വിളിക്കാം പോലീസിനെ. അപ്പൊ പോലീസ് സ്റ്റേഷൻ ഇവിടെ ഉണ്ടല്ലോ. ഞാനൊന്ന് അളവെടുക്കാൻ വന്നതല്ലേ. മാഡം, നിങ്ങളുടെ ആട്ടും തുപ്പ് കേൾക്കാൻ വന്നവരല്ല ഞങ്ങൾ. ഞങ്ങൾ ഇത് അളക്കാനും പൊളിക്കാനും വന്നവരാണ്. പിടിക്കടോ. ഇവര് ഇവിടുന്ന് ഹൈവേ വരുന്നു, അവർ ഇത് മുഴുവൻ പൊളിക്കാൻ പോകണെന്ന്. അതെ മാഷേ, ഈ വശത്തു കൂടി ഹൈവേ വരാൻ പോവാ. അപ്പൊ ഈ കെട്ടിടമൊക്കെ ഞങ്ങൾ പൊളിക്കും, ഡോക്ടറുടെ ഡിസ്പെൻസറി പൊളിക്കും. വന്നേ പൊളിക്കണം എന്ന് പറയാൻ ശരിയാകില്ല, പൊളിക്കാൻ വന്നതാണെങ്കിൽ ഞങ്ങൾ ഇത് പൊളിച്ചിട്ടേ പോകൂ. ഈ പട്ടി അതെ, ഇവിടെ ഒരു ബിൽഡിംഗ് നിങ്ങൾ പൊളിക്കാനും പോണില്ല, ഇവിടെ ഒരു ഹൈവേ വരാനും പോണില്ല. അതെ, ഒന്നിങ്ങനെ പൊളിക്കാൻ സമ്മതിക്കരുത്. ഞാൻ പോയിട്ട് എം എൽ എ എങ്കിലോ ഗോപാലിനെ വിളിച്ചോണ്ട് വരാം. എങ്കിലല്ല എങ്കിലോ ഗോപാലിനെ. ഈ നാടിന്റെ വികസനം വരുമ്പോ ഈ സ്ഥലത്തുള്ള ബിൽഡിംഗ് അല്ലേ പോകുള്ളൂ, അത്രേ ഉള്ളൂ. ഇങ്ങോട്ടേക്ക് വികസനം വരില്ലല്ല. ഇല്ല ഇല്ല, ഹൈവേ ഇവിടെ ഈ വശത്തൂടി ഉള്ളൂ, ആ വശത്തൂടി ഇല്ല. ആശ്വാസം. സമ്മതിക്കരുത്, ഇക്കാര്യത്തിൽ നമ്മൾ എല്ലാവരും ഒറ്റക്കെട്ടായിട്ട് നിൽക്കണം. അതെ, നമ്മളെ കെട്ടിടം ഒന്നും പൊളിക്കാൻ സമ്മതിക്കരുത്. അതെ സാഞ്ചേട്ടാ, ഒരു പ്രശ്നം വരുമ്പോ നമ്മൾ എല്ലാവരും ഒരുമിച്ച് നിൽക്കണം. അതല്ല, നമ്മുടെ നാടിനൊരു വികസനം വരുമ്പോ ഞാൻ ഇങ്ങനെ എതിരി പറയുന്നത് ശരിയാണ്? അത് അതിന്റെ വഴിക്ക് അങ്ങ് നടക്കട്ടെ. തന്റത് പോകുകയല്ല, ഞങ്ങളതാണ് പോണത്. അതുകൊണ്ടല്ലോ ഞാൻ പൊളിക്കാൻ വേണം. നന്ദി വേണോ? നന്ദി. ഞങ്ങളുടെ തൊക്കിൽ ജീവൻ ഉണ്ടെങ്കിൽ ഞങ്ങൾ സമ്മതിക്കല. നിങ്ങൾ എന്റെ വ്യക്തിയുടെ കുതിര കയറിയിട്ട് കാര്യമില്ല. ഞാനല്ല ഹൈവേ കൊണ്ടുവന്നതും റോഡ് കൊണ്ടുവന്നതും ഇതൊക്കെ പൊളിക്കാൻ പോണതും. അത് സർക്കാരിനോട് ഒന്ന് പറ നിങ്ങൾ. സി എം എനോട് പരാതി കൊടുക്ക, അതല്ല എം എൽ എ കൊടുക്ക്, ഇതല്ലെങ്കിൽ സാർമാരോട് പറ. അല്ല സാർമാരെ, നമ്മുടെ ഈ നിങ്ങളുടെ മൂന്നിന്റെ ബിൽഡിംഗ് എവിടം വരെയും പോകും? ഇത് എവിടെയാണ്? അഞ്ച് മീറ്റർ. പിന്നെ വേറെ കാര്യമുണ്ട്, സർക്കാർ ഇതിന് സെന്റിന് പൊന്നുമ്പില കൊടുക്കും ഇവർക്ക്. വെറുതെ അല്ല. അപ്പൊ കോളടിച്ചല്ല മൂന്നെണ്ണത്തിനും സർക്കാർ പൊന്നുമ്പിലാണ് നിങ്ങൾക്ക് തരാൻ പോകുന്നത്. എന്താണ് സർക്കാർ തരുന്ന പൊന്നുമ്പില? പൊന്നുമ്പില എന്ന് പറഞ്ഞാൽ എന്റെ അറിവ് ശരിയാണെങ്കിൽ ഏതാണ്ട് ഒരു പവന് 23,500 വെച്ച് തരും. അപ്പൊ ഒരു സെന്റിന് 23,500 നിങ്ങക്ക് തരും. അതെങ്ങനെ ശരിയാവുന്നേ? സെന്റിന് 15 ലക്ഷം കിട്ടുന്ന സ്ഥലത്തിന് 23,500 എങ്ങനെയാ ശരിയാവുന്നേ? എന്റെ മനസ്സിലുള്ള പൊന്നിൻ വിചാരം അതാണ്. ഇനി അതല്ല, നിങ്ങൾക്ക് പഴയ പൊന്നിന്റെ വിലയാണ് തരാൻ പോകുന്നതെങ്കിൽ ഏതാണ്ട് പവന് 220 രൂപ കിട്ടും. ബാക്കി ഉണ്ടെങ്കിൽ 240 കിട്ടും. എന്താന്ന് വെച്ചാൽ ആലോചിക്കാളി, ഏതായാലും ഇത്രയൊക്കെ ആയസ്ഥിതിക്ക് മലയാളി ഞങ്ങളുടെ കൂടെ തന്നെ നിൽക്കണം. ഞാൻ എങ്ങനെ കൂടെ നിൽക്കും ജാഫർ ഡോക്ടറെ? എന്താ, ഒന്നാമത്തെ എന്റെ അപ്പൂപ്പൻ ഈ സ്വാതന്ത്ര്യ സമര സേനാനിയ, അച്ഛനാണ് ഇത്ര സജീവമായിട്ട് രാഷ്ട്രീയത്തിലുണ്ട്. ഞാൻ ഇതിനൊക്കെ കൂട്ടു നിന്ന പാർട്ടി നിന്ന് അവരെന്നെ പൊറത്തുകളയും. ചേട്ടാ, നമ്മൾ ഇരു കൂട്ടരും ഈ റോഡിന്റെ അപ്പുറം ഇപ്പുറം ഓരോരോ സ്ഥാപനങ്ങൾ നടത്തുന്നവരല്ലേ, നമുക്ക് ഒരുമിച്ച് നിന്നൂടെ? നിക്ക് നിങ്ങളുടെ വിഷമം മനസ്സിലാവുന്നുണ്ട്, പക്ഷെ ഞാൻ എങ്ങനെ കൂട്ടു നിൽക്കും? എന്റെ സ്ഥാപനം പോകുന്നില്ലല്ലോ, അത് നിങ്ങൾ മനസ്സിലാക്കു. ചെയ്തു സാറേ, ഇവരുടെ കെട്ടിടം പൊളിച്ചു കളയുന്നത് ജെ സി ബി വെച്ച് പൊളിച്ചാണോ അതോ ബോംബിട്ടാണോ? അത് ജെ സി ബി ഒന്ന് പൊളിച്ചു. ഈ കെട്ടിടം പൊളിച്ചു കളഞ്ഞാലും ഇവിടുന്ന് 5 കിലോമീറ്റർ അപ്പുറം സർക്കാരിന്റെ കുറച്ച് സ്ഥലം കിടപ്പുണ്ട്. അവിടെ ഇവർക്ക് കെട്ടിടം വെച്ചു കൊടുക്കും. അവിടെ കെട്ടിടം വെച്ചു കൊടുക്കും. എന്നിട്ട് കോളടിച്ചിട്ടാണ് മണ്ടന്മാരെ പോലെ നിൽക്കുന്നത്. നിങ്ങൾക്ക് സർക്കാർ ഈ 2-3 പേർക്കും കെട്ടിടം വെച്ചു തരും.
സർക്കാരിന്റെ തരിച്ചുഭൂമിയല്ലേ, തരിച്ചുഭൂമി എങ്ങനെ പട്ടിക്ക് വേണം. നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്ക്, സർക്കാർ പണിയാന്ന് പറഞ്ഞാൽ പണിയും, അല്ലാതെ നമുക്കിട്ട് പണിയില്ല. ഞാൻ അനുഭവസ്ഥനാ. തേവരയിൽ എന്റെ വീടിന്റെ മുമ്പിൽ ഈ റോഡ് വികസനം വന്നപ്പോ അവര് പറഞ്ഞു ഈ മതില് പൊളിക്കണോന്ന്. ഞാൻ ആദ്യം എതിരെ നിന്ന്, പിന്നീട് എനിക്ക് കാര്യം മനസ്സിലായി. അപ്പൊ ഞാൻ പറഞ്ഞു നിങ്ങൾ എനിക്ക് മതില് പണിത് തന്നെ. അവസാനം റോഡ് വികസനം വന്നു, കുറെ കഴിഞ്ഞപ്പോ അവര് മതില് പണിയാൻ വന്നു. അപ്പൊ എനിക്ക് സ്ഥലമില്ല. പകരം അവരെന്ത് ചെയ്ത്, തേവരയിൽ നിന്ന് 8 കിലോമീറ്റർ അപ്പുറം കളമശ്ശേരിയിൽ അവർ എനിക്കൊരു മതില് പണിത് തന്നു. അതുകൊണ്ട് ഇപ്പൊ എന്തായി, എനിക്ക് തേവരയിൽ വീടുമായി, കളമശ്ശേരിയിൽ ഒരു മതിലുമായി. നിങ്ങൾക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ ഇംഗ്ലാ ഗോപാലം മന്നുണ്ട്, അങ്ങനോട് പറഞ്ഞാ മതി. എന്താ ഇവിടെ പ്രശ്നം? ഇവിടെ എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും നിങ്ങളോട് എം എൽ എ എങ്കിലോ ഗോപാൽ അതിന് പരിഹാരം കണ്ടിരിക്കും. എന്റെ എം എൽ എ സാറേ, എന്റെ റെസ്റ്റോറന്റ് വിളിച്ചിട്ട് ഇവിടെ റോഡ് പണിയാൻ പോണത്, എന്റെ ആശുപത്രി, എന്റെ ബ്യൂട്ടി പാർലർ. ഞാൻ തിരുവനന്തപുരത്തേക്ക് ഒന്ന് വിളിച്ചാലോ? മുഖ്യമന്ത്രിയാണോ? അല്ലല്ല, എന്റെ മോനൊക്കെ തിരുവനന്തപുരത്ത്. അവൻ ഇതുവരെ ഈ ബിൽഡിംഗ് പൊളിഞ്ഞു വീഴുന്നത് കണ്ടിട്ടില്ല. അല്ല, അവനൊന്ന് വിളിച്ചാൽ മതി, കാണാല്ലേ. സാറേ, ആരെ വിളിച്ചാലും ശരിയാണ്, ഞങ്ങളുടെ ഈ ബിൽഡിംഗ് പൊളിച്ചിട്ട് ഇവിടെ റോഡ് പണിയാൻ ഞങ്ങൾ സമ്മതിക്കത്തില്ല. സാറും സമ്മതിക്കരുത്. ഞാനും സമ്മതിക്കില്ല. അങ്ങനെ ഇവിടുന്ന് ഈ ബിൽഡിംഗ് പൊളിച്ചിട്ട് ഒറ്റയോരത്തിലും ഒരു ഹൈവേ ഇവിടെ ഉണ്ടാക്കണ്ട. എന്റെ എം എൽ എ സാറേ, നമ്മുടെ നാടിന്റെ വികസനം എന്ന് പറഞ്ഞാൽ നമ്മുടെ ചെറുകാല സ്വപ്നമാണല്ലോ. ഇവിടെ കൂടി ഒരു ഹൈവേ വരിക എന്ന് പറഞ്ഞാൽ നമ്മൾ എതിര് നിൽക്കുവോ? ഈ നാടിന്റെ ജനപ്രതി എന്ന രീതിയിൽ സാർ എതിര് നിൽക്കുവോ? വികസനമല്ലേ നമ്മുടെ നാടിന്റെ ആവശ്യം? അതിന്റെ ഇടയിൽ ഈ 1-2 ഷോപ്പുകളൊന്നും അങ്ങോട്ട് പൊളിഞ്ഞു പോയാൽ അത് നമ്മൾ സഹിക്കണ്ടേ? എടാ, ഇത്രയേറെ സ്ഥാപനങ്ങൾ പൊളിഞ്ഞു പോയി കഴിഞ്ഞാൽ ഈ ബ്രോഡ്വേയുടെ മോച്ചായ എന്നാ മാറിപ്പോയല്ലോ. എന്നാ മോച്ചായ മാറും എന്നാണ് ജാഫർ ഡോക്ടർ ഈ പറയണത്? അവർ നമ്മുടെ നാടിന്റെ വികസനം വരുമ്പോ കൂടി വന്ന ആ ഡിസ്പെൻസറി ഒന്ന് പൊളിഞ്ഞ് അങ്ങോട്ട് പോകും. അഥവാ അങ്ങനെ പൊളിഞ്ഞു പോയി കഴിഞ്ഞാലും ഇവിടെ ഇങ്ങനെ ഒരു നല്ല ഡിസ്പെൻസറിയും ഡോക്ടറും ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞ് ഞാനൊരു ബോർഡങ്ങാട് എഴുതി വെക്കും. ഞാനിവിടെ ഉണ്ടല്ലോ. അപ്പൊ എന്റെ റെസ്റ്റോറന്റ് കാര്യം, ഇത് റെസ്റ്റോറന്റ് ആണോ മാട്ടക്കടയാണോ? അഥവാ ഇത് അങ്ങോട്ട് പൊളിഞ്ഞു പോയാലും ഇവിടെ നല്ലൊരു റെസ്റ്റോറന്റ് ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞ് ഞാനൊരു ചെറിയ ബോർഡ് അങ്ങോട്ട് എഴുതി വെക്കും. ഞാനിവിടെ ഉണ്ടല്ലോ. എന്റെ ബ്യൂട്ടി പാർലർ എന്ത് ചെയ്യും? എന്റെ പൊന്ന് സേതുലക്ഷ്മി, ഈ ബ്യൂട്ടി പാർലർ നാട്ടിൽ മാത്രമല്ല വീട്ടിലും തുടങ്ങാം. അഥവാ ഈ ആളില്ലാതെ ഇരിക്കുന്ന ഈ ബ്യൂട്ടി പാർലർ ഇവിടെ നിന്ന് പൊളിഞ്ഞു പോയെന്ന് അങ്ങോട്ട് വിചാരിക്കുക. പൊളിഞ്ഞു പോയാലും നല്ലൊരു ബ്യൂട്ടി പാർലർ ഇവിടെ ഉണ്ടായിരുന്നു എന്നും പറഞ്ഞൊരു ബോർഡ് ഞാൻ അങ്ങോട്ട് എഴുതി വെക്കും. ഞാനിവിടെ ഉണ്ടല്ലോ. നീ ഇവിടെ ഉള്ളത് തന്നെ വലിയൊരു ഭാഗ്യ. ചുവരെഴുത്താർന്ന പരിപാടി? ചുവരെഴുത്തല്ല, ഇത് നിങ്ങളുടെ തലയിൽ എഴുത്താണെന്ന് കരുതി സമാധാനിക്കാം. അല്ലേ എംഎൽഎ സാറേ? ഒരു കണക്കിന് ഇയാള് പറഞ്ഞത് കറക്റ്റാ. ഈ പ്രദേശത്തോടെ ഒരു ഹൈവേ വരുമ്പോ എന്തൊക്കെ വികസനമാണ് ഉണ്ടാകാൻ പോകുന്നത്, എത്ര എത്ര വണ്ടികളാണ് ഹൈവേ കൂടെ പോകുന്നത്. മാത്രമല്ല, ഇവിടെയുള്ള എത്ര എത്ര കടകൾക്കാണ് കച്ചവടം കൂടാൻ പോണത്. മറിച്ച് ഈ ഹൈവേ വേറെ ഏതെങ്കിലും സ്ഥലത്തൂടാണ് വരുന്നതെങ്കിലോ? ഇനി ഈ ഹൈവേ വേറെ ഏതെങ്കിലും ഒരു എംഎൽ എ അയാളുടെ പഞ്ചായത്തിൽ കൂടെയാണ് വരുത്തുന്നതെങ്കിലോ? സ്കെച്ചും പ്ലാനും തിരിച്ചാ പിടിച്ചേ. താനിപ്പോ എന്റെ പണി കളയലോട്. ഞാൻ തിരക്കിൽ ജെ സി വന്നു, അതെല്ലാം കൂടെ പൊളിച്ചിട്ട് പ്രശ്നമായേനെ. ശരിക്കും ഇവിടെ കിഴക്കേതാ? 12 കിഴക്കോ? വേണ്ട വേണ്ട, ഞങ്ങളെ കണ്ടുപിടിച്ചോളാം കേട്ടോ. അതല്ലേ കിഴക്ക്? സൂര്യൻ അവിടെ ഒന്ന് പിടിച്ചോട്ടെ, ഒന്ന് പിടിച്ചോ. പടിഞ്ഞാ അങ്ങോട്ട് പോണം. അയ്യോ എം എൽ എ സോറി കേട്ടോ, എല്ലാരും ക്ഷമിക്കണേ. ശരിക്കും ഞങ്ങൾക്കൊരു തെറ്റ് പറ്റി. ശരിക്കും ഈ പ്ലാന്റെ ഇതും സംഭവം മാറിപ്പോയതാ. ഇത് ഇതുവഴി അല്ലേ ഈ ഹൈവേ വരേണ്ടത്, വേറെ വഴി കൂടി. അപ്പൊ ഞങ്ങക്ക് തെറ്റുപറ്റി, ഈ പ്ലാൻ മാറിപ്പോയത് കൊണ്ട്. കണ്ടോ, തക്ക സമയത്ത് ഞാൻ ഇടപെട്ടത് കൊണ്ട് ഇതുവഴി ഹൈവേ വരില്ല. ഞാൻ ഇടപെട്ടില്ലായിരുന്നു എങ്കിലോ? എങ്കിലോ എന്താണ് ഇത്? എന്താണ് ഞാൻ തിരുവനന്തപുരത്തേക്ക് ഒന്നുകൂടെ വിളിച്ചാലോ? അതിനെ ഇവിടെ ബിൽഡിംഗ് പൊളിക്കുന്നില്ലല്ലോ. അത് തന്നെ, മോനെ വിളിച്ച് പറയാനാ, പൊളിക്കുന്നില്ല പിന്നെ വെറുതെ കാശ് മുടക്കി ഇവിടം വരെ വരണ്ടല്ലേ. എം എൽ എ സാറേ, സത്യത്തിന് നമ്മൾ ഇവിടെ കൂടി ഒരു ഹൈവേ വരേണ്ടതാണ്. എന്റെ ബലമായ സംശയം, അവർക്ക് തെറ്റുപറ്റി വന്നാ? ഞങ്ങൾക്ക് തെറ്റൊന്നും പറ്റിയിട്ടില്ല, ഹൈവേ ഇതുവഴി തന്നെയാ വരുന്നത്. എന്നാ പിന്നെ അങ്ങോട്ട് പൊളിക്ക് സാറേ. അവിടെയല്ല പൊളിക്കേണ്ടത്, പിന്നെ ഇവിടെയാണ് പൊളിക്കേണ്ടത്. ഈ വശത്തൂടെ ഹൈവേ വരുന്നത്. എന്റെ തിയേറ്ററിൽ കുറ്റി അടിക്കണോ? കുറ്റി അടിക്കണോ? ആ കുറ്റി എടുത്ത് എഞ്ചത്തടിക്കണം. അങ്ങനെയാണെ കുറ്റി ഞങ്ങൾ അടിക്കൂടോ? ചോരപ്പിടോട് കൂടാ, ചോരപ്പിട കൊടുക്കും. ഇവിടെ ഹൈവേ പിന്നെങ്കിൽ എന്റെ തിയേറ്റർ പൊളിക്കാൻ ഞാൻ സമ്മതിക്കില്ല. സാറേ, സാറൊന്നും പറ സാറേ, സാറ് പറഞ്ഞ അവര് പൊളിക്കൂല. ഈ തിയേറ്റർ പൊളിച്ചിവിടെ ഹൈവേ വേണ്ടെന്ന് ഒന്നും പറ സാറേ. അല്ല, അത് പിന്നെ
നാട്ടിലൊരു വികസനം വരുമ്പോ നമ്മളത് വേണ്ടാന്ന് വെക്കുന്നത് ശരിയല്ലേ? എം എൽ എ സാറെ കണ്ണിച്ചോരയില്ലാതെ സംസാരിക്കണത് മനസ്സിൽ തീയാണ് സാറെ. ജോഫർ സാറിന് അറിയാല്ല, നമ്മൾ ഒറ്റക്കെട്ടായിട്ട് നിന്നതല്ലേ. ജോഫർ സാറിന് അറിയാല്ല ഈ തിയേറ്ററിന്റെ മഹിമയും പൊരുത്തൊക്കെ. സാറ് പറ സാറേ, തിയേറ്റർ വിളിച്ചിട്ട് ഇവിടെ ഹൈവേ വേണ്ടെന്ന് പറ. നമ്മൾ ഒറ്റക്കെട്ടായിട്ട് നിൽക്കണം. ഏയ്, അത് എം എൽ എ സാറ് പറഞ്ഞ പോലെയാ, നാടിന് വികസനം വരുമ്പോ ഞങ്ങൾ എതിരി നിൽക്കത്തില്ല. തങ്കി കുത്തരുത് സേതു, നിനക്ക് വേണ്ടി ഞാൻ ഒരുപാട് ഓടിയിട്ടുള്ളതാണ്. അങ്ങനെ വരട്ടെ. പോലീസ് സ്റ്റേഷൻ, പോലീസ് സ്റ്റേഷൻ ഇവിടെ ഉള്ളത്തോളം കാലം എനിക്കൊന്നും കൊണ്ട് പേടിക്കേണ്ട കാര്യം. പോലീസ് സ്റ്റേഷൻ പൊളിച്ചിട്ട് ഇവിടെ ഒരു ഹൈവേ വരില്ല. എടാ വേണ്ട, പോലീസ് സ്റ്റേഷൻ സർക്കാരിന്റെയാ, ആർക്ക് വേണമെങ്കിലും പൊളിക്കാം, എപ്പോ വേണമെങ്കിലും പണിയാം. അപ്പൊ എന്റെ തിയേറ്റർ പൊളിക്കുന്നാണോ പറയണത്? ഒന്ന് പറ സാറേ, ഒന്ന് ഇടപെടു സാറേ. ഞാൻ തിരുവനന്തപുരത്തേക്ക് വിളിച്ചാലോ? കുറെ നേരം ഉണ്ടല്ലോ തിരുവനന്തപുരത്തേക്ക് ഉണ്ടാക്കാൻ പോണെന്ന് പറയണത്. ഡയറി അടിച്ചാൽ വലിച്ചെറിഞ്ഞാൽ കളഞ്ഞാൽ എടോ, എന്റെ തിയേറ്റർ പൊളിച്ച് കളഞ്ഞു കഴിഞ്ഞാൽ ഈ ബ്രോഡ്വേയുടെ മുഖഛായ മാറൂലോ. മാത്രമല്ല ഇവിടെ ഇങ്ങനൊരു നല്ല തിയേറ്റർ ഉണ്ടായിരുന്നെന്ന് ആരെങ്കിലും ഓർക്കുവോ? അത് കുഴപ്പമില്ല, ഈ തിയേറ്റർ ഇവിടുന്ന് പൊളിച്ചു മാറ്റിയിട്ടുണ്ടെങ്കിൽ നല്ല ഒരു തിയേറ്റർ ഇവിടെ ഉണ്ടായിരുന്നുള്ള ഒരു ബോർഡ് ഞങ്ങൾ വെച്ചാ പോരെ. അല്ല, ഒരു കണക്കിന് ഇവര് പറഞ്ഞത് കറക്റ്റാ. ഇപ്പൊ ഇവരുള്ളത് കൊണ്ട് ഒരു ബോർഡെങ്കിലും വെക്കും. ഇവരിവിടെ ഇല്ലായിരുന്നു എങ്കിലോ? 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 രാവിലെ നല്ല നല്ല അടിപൊളി ഒരു കാപ്പി അങ്ങോട്ട് കുടിച്ചേ. ഇതെന്ത്? അത് കുക്കുംബർ. എന്ത് കോമ്പിനേഷൻ ആണോ കാപ്പിയും കുക്കുംബറുമോ? എന്ത് കോമ്പിനേഷൻ ആണെന്നാ? മട്ടാഞ്ചേരിയിലെ ഹോട്ടലിലൊക്കെ ചെന്ന് കഴിഞ്ഞാൽ അലിവായും മീൻകറിയും പഴംപൊരി ഇറച്ചിക്കറിയും. അവർക്ക് അത് കോമ്പിനേഷൻ ആക്കാമെങ്കിൽ എന്റെ കടയിൽ കാപ്പിയും കുക്കുംബറും. മെഡിക്കൽ സ്റ്റോർ തിയേറ്ററിന്റെ പുറകിലാ. ഇവിടെ തരാനാ? ഞാൻ മെഡിക്കൽ സ്റ്റോർ അല്ലല്ലോ. ഇതിന് ചായ എന്നാണ് എഴുതിയേക്കണേ? ആണോ? അത് ഞാൻ വയറിളകാനുള്ള മരുന്ന് മേടിക്കാൻ വന്നാ. അവിടെ ചെന്നപ്പോ മരുന്ന് തീർന്നു പോയി. അപ്പൊ എന്നോട് പറഞ്ഞു ഇവിടുന്ന് ചായ കുടിച്ചിട്ട് അങ്ങോട്ട് ചെല്ലാം. ആ പോടാന്ന് അറിയാമെന്ന്. അല്ല പിന്നെ കുറെ നാളായി ഇത്രയും നിസ്സാര കാര്യത്തിൽ എന്നെ ഇങ്ങനെ ഒരു തലരെന്ന് ഞാൻ പറയാൻ തുടങ്ങിയിട്ട് എന്താടി പ്രശ്നം? എന്താ നിന്റെ പ്രശ്നം? എന്താണ് സാഞ്ചേട്ട എന്റെ കുടിയനായ കെട്ടിയോ? സ്വന്തം ഭർത്താവല്ലേ, ഒന്ന് താന്നു കൊടുക്കുന്നോണ്ട് എന്താണ് കുഴപ്പം? ഞാൻ താന്നു കൊടുക്കേണ്ട കാര്യമൊന്നുമില്ല യൂസഫ്ക്ക. അങ്ങേരെന്നും എന്റെ മുടിക്കുത്തിന് പിടിച്ച് താത്തി നിർത്തി ഇടിക്കുന്നത്. എടി നീ നല്ലതൊന്നാമത്തെ ഒരു ബ്യൂട്ടീഷ്യൻ അല്ലേ, നീ ആ മുടി അങ്ങോട്ട് വെട്ടിക്കളാ. അതൊന്നും വേണ്ട സേതു, ഞാൻ പറഞ്ഞുതരാം. നമ്മുടെ നാട്ടിൽ ഇപ്പൊ പുടി നിർത്താൻ വേണ്ടി ഒരുപാട് മാർഗങ്ങളുണ്ട്. ഒരു ഡോക്ടറെ കൊണ്ട് കാണിച്ചാലോ? ഡോക്ടറെ കാണിക്കാൻ കൊണ്ടുപോവാന്ന് പറഞ്ഞ അങ്ങനെ വരത്തില്ല. എന്നാ രോഗി അറിയാതെ കുടി നിർത്താൻ പറ്റുന്ന ഒരു ട്രീറ്റ്മെന്റ് ഉണ്ട്, നമുക്ക് അവിടെ കൊണ്ടുപോയാലോ. രോഗി അറിയാതെ കുടി നിർത്താനുള്ള ചികിത്സക്ക് ഞാൻ കൊണ്ടുപോയതാ സാഞ്ചേട്ടാ. എന്നിട്ട് അവസാനം ഡോക്ടർ അറിയാതെ പുള്ളി അങ്ങ് മുങ്ങിക്കളഞ്ഞു. ഓഹോ, നീ പരാതിപ്പെട്ടിയായിട്ട് ഇവിടെ വന്നിരിക്കണാ. അപ്പൊ നീ പറ വെറുതെ പ്രശ്നം. ഞാനൊരു കാര്യം പറഞ്ഞേക്കാം, സ്ത്രീകളെ മർദ്ദിക്കുന്നത് കുറ്റകരമാണ്, അറിയില്ലേ? സോറി, പുരുഷന്മാരത്തല്ലോ, അതൊരു കുറ്റകരമല്ലല്ലോ. ഇങ്ങനെ കുടിച്ചു കഴിഞ്ഞാണ്ടല്ല കാഴ്ച ശക്തി കുറയും. എങ്ങനെ കാഴ്ച ശക്തി കുറയുമെന്ന് ആരാ ഇത് പറഞ്ഞത്? ഇങ്ങനെ കുടിച്ചു കഴിഞ്ഞാൽ കാഴ്ചശക്തി ഡബിൾ ആകുള്ളു. ഡബിൾ ആകുമെന്ന്? അതെങ്ങനെ? താൻ ഇവിടെ എത്രയായിട്ടാ കാണുന്നത്? ഞാൻ ഒന്നായിട്ട്. ആ പക്ഷെ ഞാൻ രണ്ടായിട്ടാ കാണുന്നത്. അതാ പറഞ്ഞത് കള്ളു കുടിച്ചു കഴിഞ്ഞാൽ കാഴ്ചശക്തി ഡബിൾ ആകുമെന്ന്. ഞാൻ അതെല്ലാം കേട്ടു. ഞാൻ നീ ഷോ നിറക്കിട്ട് വിടാം. എടാ എന്തൊക്കെയായാലും സ്വന്തം ഭാര്യനെ തന്നാലും വലിയ മുടുക്കൊന്നുമല്ല. പിന്നെ സാറിന്റെ ഭാര്യനെ തല്ലാം? എന്റെ ഭാര്യനെ തല്ലിയാ നീ വിവരം അറിയും? എന്തോ ഞാൻ ഡെയിലി വിവരം അറിഞ്ഞോണ്ടിരിക്കണല്ലേ. എടി നിന്നെ നെഞ്ചിലേറ്റണ എന്തോരം ആംബുലൻസ്. എന്തിനാണ് നീ ഈ കരിമത്തിനെ പോയി കെട്ടിയത്? താൻ തന്നെ ഇത് പറയണോട്ടോ. നിങ്ങൾക്കറിയാമോ, കല്യാണം കഴിക്കുന്നതിന് മുമ്പ് ഇങ്ങേർക്ക് മദ്യം കഴിക്കുന്നവരെ കണ്ട ഭ്രാന്തായിരുന്നു. കല്യാണം കഴിഞ്ഞപ്പോ ഇപ്പൊ മദ്യം കഴിച്ചില്ലെങ്കിൽ ഇങ്ങേർക്ക് ഭ്രാന്ത്. എന്താ ഉദ്രാളിക്കണം? ഭൂമി
കറങ്ങുന്നുണ്ടോ? ഉണ്ട്. അങ്ങനെ ഭൂമി കറങ്ങുന്നുണ്ടെങ്കിൽ അത് കറങ്ങി കറങ്ങി എന്റെ വീട് ഇവിടെ വരുമ്പോ ഞാൻ സിറ്റ് ഔട്ടിലേക്ക് ഇങ്ങനെ ഒരു ചാട്ടം ചാടും. നല്ല ഐഡിയ ആണല്ലോ. ശ്രദ്ധിക്കണേ, ഇങ്ങനെ നമ്മുടെ ഡോക്ടർ ഉണ്ടല്ലോ, കുടി നിർത്താൻ മിടുക്കനാ. ഡോക്ടർ ഡോക്ടർ, അതെ നമ്മുടെ സേതുവിന്റെ ഹസ്ബൻഡാ. ഓൾ വെള്ളവാ, ഭയങ്കര ഉപദ്രവം. ആ പെണ്ണ് എന്തോ ഒരു ഇടി അടിക്കുന്നത്. എങ്ങനെയല്ല അവന്റെ കുടിയും നിർത്തണം? ഞാൻ ഒന്ന് ഉപദേശിച്ചു നോക്കിയാലോ. പിന്നെ അത് മതി, ഉപദേശിച്ചു മനസ്സിലാക്കാം. അങ്ങനെ വിട്ടാൻ പറ്റില്ലല്ലോ. അതെ, സ്വന്തം ഭാര്യ ഇങ്ങനെയിട്ട് ചതക്കരുത്. നിനക്കറിയാവോ ബൈബിളിൽ എന്നാടാ പറഞ്ഞിരിക്കുന്നത്? എന്താ പറഞ്ഞു? നീ ഉടുത്തില്ലെങ്കിലും അവളെ ഉടുപ്പിക്കണം, നീ ഉണ്ടില്ലെങ്കിലും അവളെ ഊട്ടിക്കണം. ഊട്ടിക്ക് പോണമെന്ന്? കൊടൈക്കനാലിന് കൊണ്ടുവന്ന്. ഞാനറിയാതെ കള്ള സാറേ. എന്റെ പൊന്നുമോളെ, ഞാനൊരു കാര്യം പറയാം. മോള് വിഷമിക്കണ്ട, ഞാൻ കൗൺസിൽ ചെയ്തിട്ടുള്ള 99% ആൾക്കാരും ഇന്ന് പരിച്ഛേദം കള്ളുകൂടി നിർത്തിയവരാ. ഇപ്പൊ മുഴുവൻ കഞ്ചാവാ. കഴിഞ്ഞയാഴ്ച ഞാൻ ചന്തയിൽ വെച്ചൊരു മെഡിക്കൽ ക്യാമ്പിൽ ഘോരമായിട്ട് പ്രസംഗിക്കുക. ആ പ്രസംഗത്തിന്റെ ഇടയിൽ ഒരുത്തൻ കുടിച്ച് വെളിവില്ലാതെ മദ്യപിച്ച് മതോന്മത്തനായി ബഹളം വെക്കുക. അവനെ ഞാൻ പൊക്കി നേരെ വീട്ടിൽ കൊണ്ടുപോയി അവനെ അങ്ങോട്ട് ഉപദേശിച്ചു 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 ഇല്ലാതാക്കി. കുടിയില്ലാതാക്കിയോ? കുടിയല്ല, കുടിയല്ല, അവനെ ഇല്ലാതാക്കി. ആ കേസ് ഇപ്പോഴും തീർന്നിട്ടില്ല. നല്ലോണം നടന്നിരുന്ന ഒരു ചെറുപ്പക്കാരനെ കൊണ്ട് കൊലക്കൊടുത്തപ്പോ ഇങ്ങനെ സമാധാനമായി. അതെ, ഇങ്ങനെ വാജ പഠിച്ചൊന്നുകൊണ്ട് കാര്യമില്ല. അവനെ ഒന്ന് ഉപദേശിച്ച് നേരെയൊക്കെ നോക്ക്. അതായത് തലെന്നാ കുടി തുടങ്ങിയേ? ഓർമ്മ വെച്ചതാണോ? തനിക്ക് എന്നാ ഓർമ്മ വെച്ചേ? അതെനിക്കൊരു ഓർമ്മയില്ല. ചേടോ, മദ്യപിച്ചൊരിക്കലും നമ്മൾ ഭാര്യമാരെ ഉപദ്രവിക്കരുത്. അവർക്ക് നല്ല സ്നേഹം കൊടുക്കണം. പൂമുഖവാതിൽക്കൽ സ്നേഹം വിടർത്തും പൂന്തിങ്കളാകുന്നു ഭാര്യ. കണ്ടിട്ടില്ലേ? അതുകൊണ്ട് ഒരിക്കലും ഭാര്യമാരെ നമ്മൾ ഉപദ്രവിക്കാൻ പാടില്ല. താൻ എന്നെ തന്നെ എടുക്ക. ഞാൻ എന്റെ വീട്ടിൽ നിന്ന് ഡിസ്പെൻസറി തുറക്കാനായിട്ട് വരുമ്പോ എന്നും ഞാൻ എന്റെ ഭാര്യയ്ക്ക് ഒരു ഉമ്മ കൊടുത്തിട്ട് വരും. അത് എനിക്ക് സാധിക്കാറുണ്ടോ? എനിക്ക് സാധിക്കും, പക്ഷെ ഡോക്ടർ കൂടി ഒന്ന് സമ്മതിക്കണം. എന്നെ ഉപദേശിക്കില്ല, എന്നെ കൂമ്പിടിച്ചാൻ പറ്റും. എന്നെ തന്നെ കൊണ്ടതെല്ലാം പറയിപ്പിക്കുന്ന മദ്യം അതല്ല ഡോക്ടർ. ഞാലത്ത് മദ്യം അടിച്ചില്ലെങ്കിണ്ടല്ല എന്റെ കൈ കിടന്ന് ഇങ്ങനെ വിറക്കും, പിന്നെ തലക്കുരു പെരുപ്പ. പക്ഷെ മദ്യം കഴിച്ചു കഴിഞ്ഞാലുണ്ടല്ലോ എന്നാ സുഖമാണെന്ന് അറിയാമോ? ഒരു സുഖമില്ല, മദ്യം കഴിക്കൊണ്ട് ഒരു സുഖം കിട്ടാൻ പോകുന്നില്ല, ദുഃഖം മാത്രമേ കിട്ടൂ. അല്ല ഡോക്ടറെ, നമ്മൾ മദ്യപിച്ചാലുണ്ടാവുന്ന ഒരു സുഖമുണ്ടല്ലോ, അത് അനുഭവിച്ച് തന്നെ അറിയണം. മദ്യപിച്ച സുഖം കിട്ടൂല? കിട്ടും. കിട്ടില്ല കിട്ടും. കിട്ടില്ല കിട്ടില്ല കിട്ടില്ല. കിട്ടും കിട്ടും കിട്ടും. എവിടെ നിന്ന് കിട്ടും? ഇവിടെ നിന്ന് കിട്ടും. ഡോക്ടറെ, എന്നീ നിന്ന് ഒരു അല്പം കഴിച്ചു നോക്കിയേ, അപ്പൊ അറിയാലോ സുഖം കിട്ടോ ഇല്ലെന്ന്. ഇത് ഞാൻ കഴിക്കാത്ത ആളാണ്. ഈ മദ്യത്തിന്റെ ലഹരി ഒരു തോന്നലാണെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടും തനിക്കൊരു ബോധോദയം ഉണ്ടാവാൻ വേണ്ടിയിട്ടും ഞാൻ അല്പം കഴിക്കാം. എന്നാ ഞാൻ ഒഴിക്കാം. വെറുതെ ഇപ്പൊ അങ്ങനെ സുഖം കിട്ടണ്ട. ഒരു സുഖമില്ല. എന്തൊരു ചെറു കൂടി അടിച്ചു. എടാ ഇതൊക്കെ ഞാൻ പറഞ്ഞു, ഇത് വെറും തോന്നലാ, ഇത് ഒഴിക്കുമൊന്നും വേണ്ട. കുടിയന്മാരെ വെറും തോന്നല്, കള്ളു കുടിച്ച ചുമ്മാ ആടിപ്പാടുക, രസിക്കാൻ മറ്റുള്ളവരുടെ വെക്കിട്ട് കയറുക, ഒരു തോന്നലേ ഉള്ളൂ. എന്റെ ഡോക്ടറെ, എന്റെ കുടി നിർത്താൻ വേണ്ടിട്ട് ഇത്രയും സാഹസ്യം കാണിച്ചതിന്റെ സ്ഥിതിക്ക് ഞാൻ ഈ നിമിഷം മുതല് കുടി നിർത്തുകയാണ്. സത്യം മോളെ, സത്യം. ചേട്ടൻ കുടി നിർത്തുകയാണ്. സത്യം സത്യം. ഡോക്ടർ ഒരുപാട് നന്ദിയുണ്ട്. ഡോക്ടർ എന്റെ ചേട്ടന്റെ കുടി മാറ്റി തന്നതിൽ ഒരുപാട് നന്ദിയുണ്ട്. നന്നായി. ഇനി നമ്മൾ തമ്മിൽ കണ്ടുമുട്ടുമ്പോ നല്ല വൃത്തി മനുള്ള ഒരു മനുഷ്യനായിട്ട് കാണണം. തീർച്ചയായിട്ടും ഡോക്ടറെ. നല്ലതേ വരുള്ളൂ. ഇതിന്റെ വിശേഷം? എന്റെ ചേട്ടൻ കുടി നിർത്തിയിട്ട് ഇന്നേക്ക് ഒരു വർഷം തികഞ്ഞു. എന്തായാലും ആ ജാഫർ ഡോക്ടറുടെ ഉപദേശം കേട്ട അന്ന് മുതല് എന്റെ ചേട്ടൻ പുതിയൊരു മനുഷ്യനായി. അതെ സാറേ,
ഇനിയെങ്കിലും ഞാൻ കുടി നിർത്തില്ലായിരുന്നെങ്കിൽ ദൈവം എന്നെ ശിക്ഷിച്ചാല് ഈ മദ്യപാനത്തിന്റെ ദൂഷ്യവലകൾ പറഞ്ഞു തന്ന് സ്വയം കുടിച്ച് എന്നെ കാണിച്ചെന്ന് ഉപദേശിച്ച ആ നല്ല മനുഷ്യനായ ഡോക്ടർ എനിക്കൊന്ന് കാണണം. ഈ ഒരു വർഷം തികയുന്ന ഈ വേളയിൽ അദ്ദേഹത്തിന്റെ പാതാറ ബിംബങ്ങൾ വന്നിക്കണം സാറേ, എനിക്ക് വന്നിക്കണം. പല്ലുവേദന എന്ന് പറഞ്ഞു വന്നവനെ വയറ് കയറി ഓപ്പറേഷൻ ചെയ്യുന്നില്ല, നിനക്ക് പ്രശ്നം. നീ ആധാരത്തിന്റെ കൂടെ ഇളകിയിരുന്ന പല്ലു നിന്റെ വയറ്റിൽ പോയത് നിന്റെ വയറ് കയറിയത് ഞാൻ ആർക്കാ ഓപ്പറേഷൻ ചെയ്യണ്ടേ? അയ്യോ, എന്റെ കുടിയിരുത്തി ഡോക്ടർ അല്ലേ ഇത്? ആർക്കെങ്ങനെ പറയുന്നു മദ്യപാനത്തിന്റെ സുഖം എന്നാന്ന് എന്നെ മനസ്സിലാക്കി തന്ന എന്റെ ഗുരുവായത് എന്റെ അളിയനാണ്. ഇത്രയും കാലം ഞാൻ മദ്യപിക്കാതെ എന്റെ ടൈം മൊത്തം ഞാൻ വേസ്റ്റ് ആക്കിയില്ലേ? എത്ര കള്ളുകൂടിയന്മാർ ഞാൻ ഉപദേശിച്ച് അവരെ കള്ളുകൂടിയ നിർത്തി അവരുടെ പ്രാക്കും ശാപം ഞാൻ എവിടെ കൊണ്ട് കഴിയക്കളെ വേളയാ? നിങ്ങളും കൂടെ ഒന്ന് കൂട്ടിയായിരുന്നു പറയാം, എവിടെ കൊണ്ട് കഴിയക്കളെ? അറിയാ, ഇവിടെ നീ കെട്ടില്ലായിരുന്നെങ്കിൽ ഞാൻ കയറി കെട്ടിയാണ്, അറിയോ? ഇതാണ് മദ്യം, നീരാളിനെ പോലെയാണ്, പിടിച്ചാ പിടുത്തം വിടൂല. അയ്യോ സേതു, എട്ടേ മുക്കാലായി, 9 മണിക്കൊക്കെ പ്രാർത്ഥനയല്ലേ? ശരിയാ, എന്ത് സക്സസ്? ഓപ്പറേഷൻ സക്സസ്. അത് പിടിച്ച രോഗി ജീവിച്ചിരിപ്പുണ്ടോ? എന്നാ സക്സസ് ആവും. എന്റെ അടുത്ത് സ്ഥിരമായിട്ട് വരാനുള്ള ഒരു പേഷ്യന്റ് ഉണ്ടായിരുന്നു, ഹൃദയബാലു. ഉഗ്രം പാട്ടുകാരന? അത് ഉദയബാലു പാട്ടുകാരൻ, ഇത് ഹൃദയമില്ലാത്ത ഹൃദയബാലു. അതൊക്കെ ഹൃദയത്തിനാർന്ന് കംപ്ലൈന്റ്. ഹൃദയം മാറ്റി വെക്കാതെ ഒരു രക്ഷയില്ലെന്ന് ഞാൻ തന്നെ കണ്ടുപിടിച്ചു. അല്ല ഡോക്ടറെ, ആ ഹൃദയം ഇപ്പൊ ഇരിക്കുന്നോടത്ത് തന്നെ ഇരുന്നോടത്ത് എന്താ കുഴപ്പം? അതല്ല കൊച്ചേ, പിന്നെ ഈ ഹൃദയബാലുവിന്റെ ഹൃദയം മാറ്റിയിട്ട് വേറൊരാളുടെ ഹൃദയം വെച്ചുപിടിപ്പിക്കണോന്നാ ഞാൻ കണ്ടുപിടിച്ചേ. അപ്പോഴാണ് ഡോക്ടർ ജാഫറിന് ബുദ്ധി ചോദിച്ച. എന്റെ വീടിന്റെ അടുത്തൊരു പെങ്കൊച്ചിന് മസ്തിഷ്ക മരണം, തലച്ചോറിന് കംപ്ലൈന്റ് ആണ്. അപ്പൊ തന്നെ പെങ്കൊച്ചിന്റെ വീട്ടിലേക്ക് ഞാൻ വെച്ചുപിടിപ്പിച്ചു. അവിടെ ചെന്ന് ന്യായമായിട്ട് ഞാൻ കാര്യം പറയുമ്പോ ഒരു ഹൃദയം തരാന്ന് പറഞ്ഞു. അപ്പൊ എന്റെ ഒരു പരിചയക്കാരൻ ഡോക്ടറെ വിളിച്ചു വെച്ചാൽ ഓപ്പറേഷൻ ഫിക്സ് ചെയ്തു, ഓപ്പറേഷൻ സക്സസ്. ഇനി ഹൃദയമായ ഡിസ്ചാർജ്. എന്നോട് നന്ദി പ്രകടനം ഒക്കെ പ്രകടിപ്പിക്കാനായിട്ടും കൂടെ വരുന്നുണ്ടെന്നാ പറഞ്ഞ അതിന്റെ ആഘോഷമായി നടക്കുന്നേ. ഷെഫ് യൂസഫ് കുറച്ച് സാമ്പാർ എടുക്കും, ലഡു ചോറായി പോയി. ഡോക്ടറെ, ഹൃദയം മാറ്റി വെക്കണ പോലെ വേറെ പോലെ മാറ്റി വെക്കാൻ പറ്റുമോ? പിന്നെ കയ്യില് പൈസ ഉണ്ടെങ്കിൽ വണ്ടി മാറ്റാം, വീട് മാറ്റാം, ഭാര്യയുടെ വരെ മാറ്റിക്കളാം. പിന്നെ ഡോക്ടറെ, ഈ തലച്ചോറ് മാറ്റി വെക്കാൻ പറ്റുമോ? തലച്ചോറ് മാറ്റി വെക്കാം, തന്റെ തലച്ചോറ് മാറ്റി വെക്കാൻ പറ്റിയാലോ? അതെന്താ ഇല്ലാത്ത സാധനം മാറ്റി വെക്കാൻ ഒക്ക വേണോ? ഇച്ചിരി ചോറ് ഈ കിഡ്നി മാറ്റണ പോലെ നമുക്ക് തലച്ചോറ് വിൽക്കാൻ പറ്റുമോ? തലച്ചോറ് വിൽക്കാം, പക്ഷെ നിന്റെ തലച്ചോറാണെങ്കിൽ നല്ല പൈസയും കിട്ടും. അല്ല ഡോക്ടറെ, എനിക്കറിയാൻ മേലാഞ്ഞിട്ട് ചോദിക്കാം. അറിയാൻ പാടാത്ത കാര്യമാണ് ചോദിക്കരുത്. അറിയാൻ പാടാത്ത കാര്യം അറിയാൻ പാടാത്തവരോട് ഒന്ന് ചോദിക്കുന്നു. മിസ്റ്റർ ഷെഫ്, ഈ പാത്രം എന്റെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന ഡിസ്പെൻസറി വെച്ചേരാം. പൈസ ആണെങ്കിൽ 5 പൈസ എന്റെ ഇല്ല. അതല്ല, എനിക്ക് ഹൃദയം തന്നാളില്ലേ, അവരെ എനിക്ക് കാണാൻ പറ്റൂ? അയ്യോ, കുറച്ച് മുമ്പായിരുന്നെങ്കിൽ, ഹൃദയം മാറ്റി വെക്കുന്നതിന് മുമ്പായിരുന്നെങ്കിൽ കാണായിരുന്നു. ഇപ്പൊ മരിച്ചു പോയില്ലേ? എനിക്ക് ഹൃദയം തന്നില്ലേ, ആ പെൺകുട്ടിയെ ഞാൻ കണ്ടു. എന്റെ ഹൃദയവാനു, ഇതൊക്കെ ഒരു തോന്നലാ. ഈ തോന്നലല്ലേ ഡോക്ടർ, പിന്നെ ആയുഷ്കാല സിനിമ ഞാൻ കണ്ടതല്ലേ, അതിന് ജയറാമിന്റെ ഹൃദയം എടുത്താണല്ലോ മുകേഷ് ആയിട്ട് വെക്കുന്നത്. എന്നിട്ട് മുകേഷിന്റെ പുറകെ ജയറാം പ്രേതമായിട്ട് നടക്കുന്നുണ്ടല്ലോ. അങ്ങനെയാണെങ്കിൽ ശോഭി ചെമ്മണ്ണൂര് ആകാശത്തിലേക്ക് ഒരു ബോളും ഇങ്ങനെ പൊക്കി കിട്ടച്ച് 4 മലക്കം പറഞ്ഞിട്ട് സിസർ കെട്ടടിച്ച് 4 ഗോൾ അങ്ങോട്ട് ഗോൾ പോസ്റ്റിലേക്ക് കയറ്റിയില്ലേ? ഇതൊക്കെ അയാളെ കൊണ്ട് ജീവിതത്തിൽ ചെയ്യാൻ പറ്റുന്ന കാര്യമാണോ? ഇതൊക്കെ ചുമ്മാ ഗ്രാഫിക്സ് അല്ലേ?
ഹൃദയം മാറ്റി വെക്കണോ? കള വലമ്പുന്ന പോയി അവൾ എന്റെ പുറകെയുണ്ട്. ഇത് ഒരു തരം, രണ്ടു തരം, മൂന്ന് തരം, നാല് തരം, അഞ്ചു തരം, ഉറപ്പിച്ചോ. ഇവിടെ ഒരു കാര്യം പറഞ്ഞോണ്ടിരിക്കുമ്പോഴാണോ ലേലം വിളിക്കുന്നത്? എസ് ഐ ആണ് പോലും എസ് ഐ അല്ല ഡോക്ടർ ഒരു തരം എന്ന് പറഞ്ഞല്ല മിസ്റ്റർ സാജൻ മുതലാളി. ഇതൊരു തരം മാനസിക രോഗമാണെന്ന് പറയാൻ വന്നപ്പോഴാണ് നിങ്ങൾ ലേലം വിളിച്ചേ. ഇത് ഞങ്ങളുടെ ഡോക്ടർമാരുടെ ഭാഷ പറഞ്ഞാൽ. അയ്യോ വേണ്ട, നിങ്ങളുടെ ഡോക്ടർമാരുടെ ഭാഷ പറഞ്ഞ നീളമുള്ള കടിച്ചപ്പെടാത്ത പേരുണ്ടല്ലോ, അത് താങ്ങാനുള്ള ശേഷി ഇപ്പൊ എന്റെ ഹൃദയത്തിനില്ല. ഞങ്ങൾ അങ്ങനെ എഴുതി പഠിച്ചു പോയി. മിസ്റ്റർ ഹൃദയഭാനു, നിങ്ങൾ ഉദ്ദേശിക്കുന്ന പോലെ മെന്റൽ ഡിപ്രഷൻ ഹ്യൂമൻ ബീങ് അല്ല. ഇതൊരു ചെറിയ നെയിം ഉണ്ടോ? സിഗ്മ, ഒരു ചെറിയൊരു ഇപ്ടോപ്പ് ഹിസ്റ്റോ ഇപ്പോട്ടാംസം അല്ല ഇപ്പിനോട്ടിസം. ആ സാധനം ചെയ്ത് നിങ്ങൾ എവിടെ ഇവിടെ ആ സാധനം ചെയ്ത് നിങ്ങളുടെ ശരീരത്തിനുള്ളിൽ നിന്നും ഇത് ഒഴിവാക്കുന്ന ഒരു സംഭവമാണ്. ഹൃദയമോ? ഹൃദയമല്ല, ഉള്ളിൽ കയറിയിരിക്കുന്ന പെണ്ണിനെ. അതിനാരാണ് ഇവിടെ ഹിപ്നോട്ടിസം ചെയ്യണത്? ഷെഫ് യൂസഫ് താനാണോ ഇവിടെ എല്ലാവരും ചെയ്യുന്നത്? ഞാൻ ഇവിടെ ഒരു ഡോക്ടർ ഞെളിഞ്ഞു നിൽക്കുമ്പോ ഞാൻ അത് ചെയ്തോളൂല്ലേ? ചായക്കടക്കാരനെ ഒരാളെ മയക്കാൻ വേണ്ടി ഹിപ്നോട്ടിസം ചെയ്യണമെന്നില്ല, കടയിൽ കയറിയിട്ട് രണ്ട് ബോണ്ട് അടിച്ചാ മതി. താനേ വാങ്ങിക്കോളൂ. എന്നെ പറഞ്ഞോ, പക്ഷെ എന്റെ ഫുഡിനെ കുറിച്ച് ഒരു അക്ഷരം പറഞ്ഞ 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 അത് പറഞ്ഞാ തീരില്ല, ഒരുപാട് പറയേണ്ടി വരും, ഇരുന്ന് പറയേണ്ടി വരും. നിങ്ങളൊന്ന് നിർത്ത്, നമുക്ക് മറ്റേ പരിപാടി തുടങ്ങാം. ഹിപ്നോട്ടിസം ഒരു കസേരയും എടുത്തിട്ട്. ഇത്ര ദേവാനു, ഇവിടെ ഇരുന്ന് അന്തസ്സായിട്ട് ഉറങ്ങിക്കോളൂ. അല്ല, ഞാൻ ഉറങ്ങിക്കോളാം. നിങ്ങൾ ഉറങ്ങുകയാണ്, നിങ്ങൾ ഉറങ്ങുകയാണ്, നിങ്ങൾ ഉറങ്ങുകയാണ്. ഉറങ്ങിയില്ലേ? എന്റെ മുഖത്തേക്ക് സൂക്ഷിച്ചു നോക്ക്. ആ മുഖത്തേക്ക് നോക്കി ഉറങ്ങാൻ തോന്നുന്നില്ല, ബോധം കെടാനേ തോന്നുള്ളൂ. എനിക്ക് ഉറക്കം വരുന്നില്ല ഡോക്ടർ. നോ പ്രോബ്ലം, നിങ്ങളൊരു ബിന്ദുവിലേക്ക് നോക്കൂ. ആ ബിന്ദുവിലേക്കൊന്നും ഞാൻ നോക്കത്തില്ല, പണ്ട് ഇതുപോലൊരു ബിന്ദുവിനെ നോക്കിയിട്ട് അവിടെ ആംഗളമാരെ എന്നെ കൊണ്ട് പഞ്ഞിക്കിട്ടതാ. ആ ബിന്ദുവല്ല, നിങ്ങളൊരു പോയിന്റിലേക്ക് നോക്കൂ, ഒരു സ്പോട്ടിലേക്ക് ശ്രദ്ധിക്കൂ. ഓ സ്പോട്ടിലേക്ക്. ഈ സ്പോട്ടിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഉറങ്ങത്തില്ല, ഉറക്കം നഷ്ടപ്പെടുകയേ ഉള്ളൂ. എന്റെ ഉറക്കം നഷ്ടപ്പെട്ടിട്ട് എത്രയോ നാളുകളായി. നിങ്ങൾ ഉറക്കത്തിന്റെ മസ്മരിക വലയത്തിലാണ്. ഞാൻ ഉറങ്ങിയിട്ടേ ഇല്ല. അല്ല, ഞാൻ പറയുന്നത് മാത്രം നിങ്ങൾ കേൾക്കൂ, നിങ്ങൾ ഇടയിൽ കയറി സംസാരിക്കരുത്, എന്നെ അനുസരിക്കൂ. നിങ്ങൾ ഉറങ്ങുകയാണ്. ഞാൻ ഉറങ്ങുന്നില്ലെന്നേ. നിങ്ങൾ ശാന്തമായി കിടന്നുറങ്ങുകയാണ്. അതെന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ആഗ്രഹമാണ്. എന്നത് ശാന്തമായിട്ടൊന്ന് കിടന്നുറങ്ങണമെന്ന്. ശാന്തമായിട്ട് കിടന്നുറങ്ങുന്ന കാര്യമല്ല പറഞ്ഞത്, നിങ്ങൾ കിടന്നുറങ്ങുകയാണ്. ഞാൻ എനിക്ക് ഉറക്കം വരുന്നില്ലെന്നേ. നിങ്ങളൊന്ന് ഉറങ്ങിക്കേ. എനിക്ക് ഉറക്കം വരാൻ ഞാൻ അങ്ങനെ ഉറങ്ങുന്നത്? അല്ല, ഒന്ന് ഉറങ്ങി നോക്കി. എനിക്ക് ഉറക്കം വരുന്നില്ല. ആ എന്നാ ഉറങ്ങാത്ത? എനിക്ക് ഉറക്കം വരാത്തുണ്ട്. നിങ്ങളാണോ ഒന്ന് ഉറങ്ങിയ? നീ ആരോടായി കളിക്കുന്നേ? നിനക്കൊന്ന് ഉറങ്ങിയാണ്. എത്ര നേരം പറ്റിയാ പട്ടി മോങ്ങുന്ന പോലെ കിടന്ന് മോങ്ങില്ലേ? നിനക്കൊന്ന് ഉറങ്ങാൻ മേലെ. നീ അമ്മയോട് ഇപ്പിട്ട് അത് പൊട്ടിക്കാൻ വേണ്ടി വന്ന പോലല്ലേ നീ? നീ എന്നാ ഇറങ്ങാം ഞങ്ങളെ ശല്യം ചെയ്യാതെ. നിനക്കെന്താ ഉറങ്ങിയാ? നീ ഒന്ന് ഉറങ്ങിക്കട. നീ പറഞ്ഞു ഉറങ്ങിയല്ലേ? എന്തായാലും എടുത്തോണ്ട് വന്നടി. വേണം, ഒരു നോക്ക് എടുത്തോണ്ട് വന്ന വെടിവെച്ചു നടക്കാം. നിങ്ങൾ എല്ലാരും കൂടി എന്തീ കാണിക്കുന്നേ? ഇങ്ങനെയാണ് ഒരു പേഷ്യന്റിന് ഉറക്കുന്നേ? ഞാൻ ഉറക്കാം. അതല്ല താമരെ കണ്ണനുറങ്ങേണം, കണ്ണും പൂട്ടി ഉറങ്ങേണം, തന്തക്ക് തണലായി മാറേണം, തള്ളക്ക് തുണയായി തീരേണം, എന്റെ കാര്യത്തിൽ ഒക്കെയായിട്ട കൂർക്കോമനുണ്ട്. ശാന്തിലക്ഷ്മി, ഹൃദയവാനും ഉറങ്ങി. ഉറക്കളച്ച് ഓപ്പറേഷൻ ചെയ്തോണ്ട് അഞ്ചാറ് ദിവസമായി ഉറങ്ങിയിട്ട്. ഒന്ന് ഉറക്കിക്കല്ലേ? ഒന്നുമില്ല, ഉറക്കാനുള്ളതൊക്കെ ഉറക്കിട്ടുണ്ട്. ഇനി എന്താന്ന് വെച്ചാൽ ചോദിച്ചു മനസ്സിലാക്ക്. ആയിക്കോട്ടെ. ഡോക്ടർ ആവണ്ടായിരുന്നു, രോഗിയായിരുന്നു, നന്നായിട്ട് മസാജിങ് എടുത്ത് ഉറങ്ങായിരുന്നു. പേര് പറയൂ. പേര് ചോദിക്കാനാണോ ഇത്ര കഷ്ടപ്പെട്ട് ഉറക്കിയത്? പേര് ഞാൻ പറയാം, ഹൃദയഭാനു. എന്താണ് നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിച്ചത്? എനിക്കൊരു ചെറിയ നെഞ്ചുവേദനയാണിപ്പോ. ഞാൻ ജോളിവുഡിൽ ഒരു ഡോക്ടറെ കൊണ്ട് കാണിച്ചു, ആ നാറി ചികിത്സിച്ച് ചികിത്സിച്ച് എനിക്ക് ഇല്ലാത്ത അസുഖങ്ങളൊക്കെ വരുത്തി. ഞാൻ അത് കഴിഞ്ഞ് വേറൊരു നല്ല ഡോക്ടറെ കൊണ്ട് കാണിച്ചു, ആ ഡോക്ടറാ പറഞ്ഞത് ഇവൻ MBBS അല്ല, ഇവന് ചികിത്സിക്കാൻ അറിയില്ല, ഇവൻ വെറും MB ആണെന്ന്. MBയോ? ആ മുതുവാഴ. ഉറങ്ങിയ മതി, എഴുന്നേറ്റേ. നിങ്ങളൊന്ന് എഴുന്നേക്കുന്നുണ്ടോ?
ഇവനിപ്പണർന്നില്ലെങ്കിൽ എന്റെ ചരിത്രം മൊത്തം ഇവിടെ വിളമ്പും. എനിക്ക് നാട്ടിലൂടെ ഇറങ്ങി നടക്കാനുള്ള ഹിപ്നോട്ടിസം കഴിഞ്ഞിട്ട് ഉണർത്തിയാ മതി. തന്റെ ഉപയോഗ മനസ്സിൽ എന്റെ ഇതല്ലേ, തന്റെ ഉപഭോഗ മനസ്സിൽ ഒളിഞ്ഞു കിടക്കുന്ന ആ പെൺകുട്ടിയെ ഞാൻ ഒഴിച്ചു വിട്ടിരിക്കുന്നു. ഇപ്പോ തന്റെ മനസ്സ് ഇവന്റെ തല പോലെ ശൂന്യമാണ്. ഉണരൂ. ഇപ്പൊ എന്തോ ഒന്ന് എന്തോ ഉള്ളിൽ നിന്ന് പോയത് പോലെ. എവിടെ മനസ്സിന്റെ ഉള്ളിൽ നിന്ന് പോയ പോലെ. ആ മനസ്സിൽ കയറിക്കൂടിയ പെൺകുട്ടിയെ ഞാൻ ഒഴിവാക്കിയിരിക്കുന്നു. താങ്ക് യു ഡോക്ടർ, ഈ പറഞ്ഞ ഒരിക്കലും മറക്കില്ല. ഞാനൊന്ന് ഫ്രഷ് ആയിട്ട് വരാം. ഒരു മഴ പെയ്ത് തുറന്ന അനുഭൂതി. നമുക്ക് ഇവിടെ ഒന്ന് ഹിപ്നോട്ടിസം ചെയ്താലോ? ഇവളുടെ ഉള്ളിലുള്ളത് എന്താണെന്നറിയാലോ? വലതു കാണിച്ചേ. ആ ഇഡ്ഡലിയും സാമ്പാറും. ഉള്ളിലുള്ള ഇഡ്ഡലിയും സാമ്പാറും അറിയോ? എന്റെ ഈ ജീവിതത്തിൽ ഇങ്ങനെ സംഭവം ഉണ്ടായിട്ടില്ല. ഒഴിപ്പിച്ച് ഒഴിഞ്ഞു പോകുന്ന സാധനം സംശയിക്കാനില്ലല്ലോ. എന്താ പ്രശ്നമില്ല പിന്നെ. എന്താ സുമതി ഇവിടെ? നിങ്ങളൊന്ന് നേരത്തെ അറിയോ, ഇതെന്റെ ഭാര്യയല്ലേ? നിങ്ങൾ പ്രേതത്തിലാണോ എനിക്ക് വിശ്വാസം? ദേവാലു, ഇവര് തന്നെ എന്റെ പുറ നടക്കുന്ന പ്രേതം. അയ്യോ സാറേ, എന്തിനാണ് ഇവനിങ്ങോട്ട് തല്ലണത്? തെളിവെടുക്കാൻ വേണ്ടി. ഇങ്ങനെ അടിച്ചു കഴിഞ്ഞാൽ അവന്റെ ശവം അടിക്കേണ്ടി വരും. ഇതിനെന്താ ചെയ്തെന്നറിയാമോ? എനിക്ക് ഇല്ല. പാലാരിവട്ടത്തുള്ള ഒരു വീട്ടിൽ കയറി അവരില്ലാത്ത സമയത്ത് അലമാര കുത്തി തുറന്ന് സ്വർണം മോഷ്ടിച്ചിരിക്കുന്നു. ആ തൊണ്ടി തെണ്ടി ഇവിടെ എവിടെയോ ഒളിപ്പിച്ചു വെച്ചു. ഹലോ, സബ് ഇൻസ്പെക്ടർ ആക്ഷൻ ഹീറോ ബൈജു സ്പീക്കിംഗ്. സാറേ, പാലാരിവട്ടത്ത് വീട്ടിൽ കയറി സ്വർണം മോഷ്ടിച്ച കള്ളൻ സാറിന്റെ അടുത്തുണ്ടോ? ഉണ്ട്. നിങ്ങൾ ആരാ സംസാരിക്കുന്നേ? ഞാൻ പാലാരിവട്ടത്തെ വീട്ടിലെ ഗൃഹനാഥനാണ് സാർ. കള്ളന് ഫോൺ കൊടുക്കുവോ? എന്തിനാണ് കള്ളന് ഫോൺ കൊടുക്കരുത്? ഞാൻ ഇത്തിരി കുടിച്ചിട്ടുണ്ട്, കുറച്ച് ഓവറായി ഫിറ്റാ. അതുകൊണ്ട് എന്റെ ഭാര്യ എന്നെ വീടിന്റെ അകത്ത് കയറ്റാതെ പുറത്ത് നിർത്തി അവള് വാതിലടച്ചു. അതിനെന്തിനാണോ കള്ളന് ഫോൺ കൊടുക്കരുത്? അല്ല, ഈ അടച്ചിട്ട വീടിന്റെ അകത്ത് അയാൾ എങ്ങനെ കേറിയിട്ടൊന്ന് ചോദിച്ച് മനസ്സിലാക്കാനാ. വെച്ചിട്ട് പോണോ? നിങ്ങളുടെ ഒച്ചപ്പാടും വെള്ളംകാരന് അകത്തിരുന്ന് സിനിമ കാണാൻ പറ്റണില്ല. ഇയാൾ എവിടെയായിരുന്നു? ഇവിടെ മൊത്തം പ്രശ്നമാ. ഞാൻ അവിടെ ഇല്ലെങ്കിൽ എന്റെ തിയേറ്റർ അടിച്ചു വിളിച്ചു കളഞ്ഞേനെ. വാൾപ്പേറ്റ് സിനിമയല്ലേ നടക്കണത്? എട്ട് വാൾപ്പേറ്റാണ്. കുടിച്ചു കൂത്താടി വന്ന കുടിയന്മാരുടെ വാൾവെപ്പ് വേറെ, ഈ രണ്ടു വാളും കുടിയപ്പ എന്റെ ചങ്കല്ലേ പറയണത്. അതുകൊണ്ട് ഇവിടെ എന്താ പ്രശ്നം? ഇവരെ പാലാരോട്ടത്തിന് വീട് കുത്തി തുറന്ന് മാല മോഷ്ടിച്ചു, അതിനിടിക്കുക. എന്റെ വീട്ടിലും കള്ളം കയറി. ഒരു ദിവസം പാതിരാത്രി ഞാൻ കിടന്നുറങ്ങുമ്പോ ഒരുത്തം കഷ്ടപ്പെട്ട് എന്റെ ബെഡ്റൂമിൽ കയറി. എന്നെ കണ്ട പാടി ഇവൻ എന്റെ കാലെ കെട്ടി വിടർ ഒറ്റ പറച്ചില്ല. സാറേ, എന്റെ ആദ്യത്തെ മോഷണമാണ് എന്നെ അനുഗ്രഹിക്കണമെന്ന് ഞാൻ കയ്യോടെ പിടികൂടി നേരെ അനുഗ്രഹിച്ച ജയിലിൽ കൊണ്ടാ. വെരി ഗുഡ്. സാറേ, ഞാൻ പറയാഞ്ഞിട്ടാ, ഇവൻ എന്റെ കടയിൽ കയറി മോഷ്ടിച്ചോ എന്നൊരു സംശയം എനിക്കുണ്ട്. ഏടാ, നിന്റെയൊക്കെ കടയിൽ കയറിയാ മനുഷ്യന്റെ മക്കൾ ആരെങ്കിലും മോഷ്ടിക്കോടാ? എന്താണ് അവിടെ ഉള്ളത്? രണ്ട് ഉറക്കം നിന്ന ഉണ്ടം പൊരി, രണ്ട് പഴം പൊരിയ. ഏടാ, അതിലും ഭേദം ഇവൻ ആ ജയിലിൽ പോയി ശിക്ഷ അനുഭവിക്കുന്നതാ. നേരമായിട്ട് അടിക്കുന്നു. ഇങ്ങനെ അടിച്ചു കഴിഞ്ഞാൽ സത്യം പറയോ? അവന് അടിക്കേണ്ട ആവശ്യമില്ല. നിങ്ങളൊരു കാര്യം ചെയ്യുക, ഞാൻ ഇവനൊരു ഹിപ്നോട്ടിസം കൊണ്ട് നടത്താം. ഇവന്റെ ഉള്ളിൽ കിടക്കുന്ന കള്ളമല്ല ഞാൻ വിളിച്ചു തരുന്നത്. ധൈര്യം കൊണ്ടോ, അവനവനൊന്ന് കൊണ്ടോ കേറ്റ കൊണ്ടോ, അല്ല ഇങ്ങോട്ട് കേറ്റ. അതിന് ഇവന്റെ ഉള്ളിൽ ഒന്നുമില്ല, അതൊക്കെ ഞങ്ങൾ പണ്ട് ഇടിച്ച് പുറത്തെടുത്തില്ലേ. എന്റെ എസ്, ഞാൻ അതല്ല ഉദ്ദേശിച്ചേ. ഇവനെ ഹിപ്നോട്ടിസം ചെയ്ത് ഉറക്കിയിട്ട് ഇവന്റെ ഉള്ളിലുള്ളതൊക്കെ എടുക്കാന്നാ പറഞ്ഞ. ഇവന്റെ ഉള്ളിലുള്ളതൊക്കെ പുറത്തെടുക്കാൻ വേണ്ടി എന്തിനാണ് ഹിപ്നോട്ടിസം ചെയ്യണത്? എന്റെ കടയിൽ കൊണ്ട് ഇവരുള്ള അസ്ഥ കൊടുത്താ പോരെ. ഏടോ, ഇയാളുടെ വയറിനുള്ളിലുള്ള എടുക്കാനല്ല പറഞ്ഞേ, ഇയാളുടെ മനസ്സിലുള്ളത് പുറത്തെടുക്കാന്ന് പറഞ്ഞ, അതാണ് ഹിപ്നോട്ടിസം. ഈ മനസ്സിനുള്ളിൽ പുറത്തെടുക്കണ കഥ കേൾക്കണം. ആ പറഞ്ഞു കൊടുക്കുക. ഇന്നാൾ ഇയാൾ ഒരാളെ ഹിപ്നോട്ടിസം ചെയ്ത് ഉറക്കാൻ നോക്കി, എന്നിട്ട് എന്ത് പറ്റി? ഇയാൾ ഉറങ്ങിപ്പോയി. എന്നിട്ട് അത് വന്നവനാണ് ഇയാൾ വിളിച്ചുളക്കിയത്. തലേ സെക്കൻഡ് ഷോയ്ക്ക് വരുന്നത് സാർ, അതായിരുന്നു. എടുക്കണ്ട, ഞാൻ എടുത്തു നോക്കാം. വേണ്ട വേണ്ട, അയാൾ എടുത്തോളൂ. സാർ കിട്ടി സാർ. ഓക്കെ സാർ, ശരി സാർ. ഓക്കെ, ആരായിരുന്നു സാർ? സി ഐ പുലിയഴകനാ. പുള്ളി ഇങ്ങോട്ട് വരുന്നുണ്ടെന്ന്. ആളൊരു മന്ദബുദ്ധിയാ, അല്ല കൂർമ്മ ബുദ്ധിയാ. സി ഐ ഇങ്ങോട്ട് വന്നോട്ടറാ,
പട്ടിയെ തലണ പോലെ തല്ലി നിന്നെ കൊണ്ട് കംപ്ലീറ്റ് പറയിപ്പിക്കോടാ. ആഹാ, എന്നാ ചെയ്യാകത്തു? പട്ടിനെ തല്ലിയ കേസാണെന്ന് അറിഞ്ഞൂടെ? അത് ചേരാണല്ലോ. സാർ, സാർ, അവനല്ല കള്ളൻ, ഇവനാ. പക്ഷെ ഞാൻ നോക്കിയപ്പോ അവന്റെ മുഖത്തായിരുന്നു കള്ളലക്ഷണം. എന്തായാലും കിട്ടിയല്ലേ, ഒരു സന്തോഷത്തിരിക്കട്ടെ. എന്റെ കഥകളൊക്കെ ഇവന് പറഞ്ഞു കൊടുത്തോ? സാറിന്റെ പഴയ കഥയൊക്കെ പറഞ്ഞ് വെറുതെ സാറ് നാട്ടിക്കിട്ടില്ല എന്ന് വെച്ചാൽ പറഞ്ഞില്ല. അതല്ല എന്റെ വീരസാഹസിക കഥകള്. സാറിന്റെ വീരസാഹസിക കഥകൾ പറയാനായിട്ട് സാർ ആരോപിച്ചേക്കോ? നിന്റെ തമാശ എനിക്ക് ഇഷ്ടപ്പെട്ടു. എന്താ പേര്? ഡോക്ടർ ജാഫർ. ഓർത്തോ? ഞാൻ ഓർത്തോളാൻ? എന്നാ നീ ഓർത്തോ? ഇനി ഇങ്ങനത്തെ തമാശ പറഞ്ഞല്ലേ ഇടിച്ചിന്റെ രോഗിയെ കളഞ്ഞു. കഴിഞ്ഞ ആഴ്ച തിരുവനന്തപുരത്ത് ഞാൻ നടത്തിയ ഒരു അറ്റാക്കിനെ കുറിച്ച് പത്രത്തിലുണ്ടായിരുന്നു, വായിച്ചില്ലേ? എന്താണ്, നീ പത്രം വരുത്തില്ലേ? പത്രം വരുത്താറുണ്ട്, പക്ഷെ വായിക്കാൻ അറിയാൻ പാടില്ല. കഷ്ടം എന്നാ കേട്ടോ. തിരുവനന്തപുരം നഗരത്തെ കിടുകട ഉറപ്പിക്കുന്ന ഗുണ്ട തമ്പാനൂർ തമ്പി, ഞാൻ ചെല്ലുമ്പോ തമ്പി നീട്ടിപ്പിടിച്ച് കത്തി മടങ്ങി നിൽക്കുകയാണ്. ഞാൻ പറഞ്ഞു, എടാ തമ്പി, എടാ എടാ പോനെടാ കത്തി താഴെ. എന്ത്? അല്ല കത്തി താഴെ റാസ്കൽ. അവൻ കേട്ടില്ല. പിന്നെ അവിടെ ഒരു പൊടിപ്പാറലായിരുന്നു, തമ്പിയുമായിട്ട് ഇടി തുടങ്ങി കാണും. അതല്ല, പെട്ടെന്നൊരു കാറ്റ് വന്ന് അവിടെ മൊത്തം പൊടിയായിരുന്നു, അതങ്ങനെ പാറി. അവസാനം തമ്പിയായിട്ട് ഞാൻ ഏറ്റുമുട്ടി. ഒടുവിൽ ഞാൻ വിളിച്ചു പറഞ്ഞു, അറ്റാക്ക്. അത് കേട്ടിട്ട് പോലീസുകാരി വന്ന് തമ്പിനെ അറ്റാക്ക് ചെയ്ത് കാണും. അതല്ല, അവന്റെ ഇടി കൊണ്ട് അവസാനം എനിക്ക് അറ്റാക്ക് വന്ന്. എന്നെ ആശുപത്രി കൊണ്ടുപോകാൻ വേണ്ടി ഞാൻ വിളിച്ചു പറഞ്ഞതാ. അങ്ങനെ പോലീസുകാരെല്ലാം കൂടെ എടുത്ത് എന്റെ ആശുപത്രി കൊണ്ടെത്തിച്ച്. അപ്പൊ തമ്പാനൂർ തമ്പിയുടെ അവസ്ഥ എന്തായി കാണും സാറേ? അവനാണ് എന്റെ ഹോസ്പിറ്റൽ ബില്ല് കൊടുത്തത്. സത്യം പറയാലോ, ഞങ്ങളിപ്പോ ഭയങ്കര ഫ്രണ്ട്സാ. അതിരിക്കട്ടെ, ഇവ പൊട്ടിച്ചതിന് ആരെങ്കിലും സാക്ഷികളുണ്ടോ? സാറേ, മോഷ്ടിക്കാനായിട്ട് പോകുമ്പോ ആരെങ്കിലും സാക്ഷീനെ കൊണ്ടുപോകോ? അതല്ല, ഇവിടെ കണ്ടവരുണ്ടോന്ന്? ഇവിടെ കണ്ടവരാരുമില്ല സാറേ, ഞങ്ങൾ മാത്രമേ ഉള്ളൂ. പിന്നെ ബന്ധവൻ? ഇവിടെ കണ്ടവരുണ്ടോ വെച്ചാൽ ഇവ മോഷ്ടിക്കുന്നത് കണ്ടവരുണ്ടോന്നാണ് സാറ് ചോദിച്ചത്. എത്ര മണിക്കാണ് നീ മോഷ്ടിക്കാൻ കയറിയത്? 8 മണിക്കാ സാറേ. 8 മണിക്ക്? 8 മണിക്ക് കയറിയിട്ടും ആരും നിന്നെ കണ്ടില്ലേ? ആ സമയത്ത് മോഷ്ടിക്കാൻ കയറിയ ആരും കാണൂല സാറേ, അവര് സീരിയൽ കാണല്ലേ. അവരുടെ മുമ്പിൽ കൂടെ അല്ലേ ഈ കണ്ട സാധനങ്ങളൊക്കെ വണ്ടി കയറ്റി ഷിഫ്റ്റ് ചെയ്തത്. അവസാനം ഞാൻ ടി വി എടുക്കാൻ ചെന്നപ്പോഴാണ് ആലോചിച്ചത്, ടി വി എടുത്ത് അവരെന്നെ കാണൂലേ. ഈ കേസ് തെളിഞ്ഞിട്ടുണ്ടല്ലോ, എനിക്ക് അഭാഷണായിരിക്കും. ഞാൻ എല്ലാ കുറ്റവും ഞാൻ ഏറ്റെടുത്തോളാം. ഇനി തെളിയാനുള്ള കുറ്റമാണെങ്കിൽ അതും ഏറ്റെടുത്തോളാം. പക്ഷെ എനിക്കൊരു ഉറപ്പ് തരണം. എന്തുറപ്പ്? എന്നെ ജീവോ വരിന്റെ ശിക്ഷിച്ചിട്ട് ജയിലിൽ പിടിച്ച് അകത്തിടണം. അതെന്തിനാ? എനിക്ക് നന്നാകണം സാറേ. വെരി ഗുഡ് മാൻ, വെരി ഗുഡ് മാൻ. കണ്ടോ സാർ, സത്യസന്ധത കണ്ടോ ഈ മനുഷ്യന്റെ? ഒരു കുറ്റവാളി ജയിലിൽ നിന്നും പുറത്തിറങ്ങി കഴിഞ്ഞാൽ അവന് പിന്നെയും കുറ്റം ചെയ്യാനുള്ള ടെൻഡൻസി ഒക്കെ ഉണ്ടാവും. പക്ഷേ ഒരു കുറ്റവാളി ജയിലിൽ നിന്നും പുറത്തിറങ്ങി കഴിഞ്ഞാൽ പിന്നീട് അവന് കുറ്റം ചെയ്യാനുള്ള ടെമിറ്റേഷൻ ടെൻഡൻസി ഇതെല്ലാം ഉണ്ടാവും സാർ. പക്ഷേ ഇദ്ദേഹം പറയുന്ന കേട്ടോ, അവൻ നന്നാവണമെന്ന്. അതിനാണ് ഞാൻ ആലോചിച്ചത്. എന്റെ ഡിപ്പാർട്ട്മെന്റ് ജീവിതത്തിൽ ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ പ്രതിയെ കാണുന്നത്, എനിക്ക് നന്നാകണം എന്ന് പറയുന്ന ഒരാളെ. എന്താ മോനെ അങ്ങനെ തോന്നാൻ കാരണം? അത് വേറൊന്നും ഉണ്ടല്ലോ സാറേ, കൊടും കുറ്റവാളി ഗോവിന്ദച്ചാമി ജയിലിലേക്ക് പോകുമ്പോഴേ ദേദി ഇതേപോലെ കരിഞ്ഞു ഉണങ്ങി മെലിഞ്ഞു ഓന്തു പോലെ ഇരിക്കായിരുന്നു. പക്ഷെ 2 വർഷം അവിടുത്തെ ഫുഡ് അടിച്ചു കഴിച്ചപ്പോഴാ ദേ ഈ സാറിനെ പോലെ ചോന്ന് തുടുത്ത് ചൊവ ചൊവാന്നിരിക്കല്ലേ. അതുപോലെ എനിക്കൊന്ന് നന്നാവണം സാറേ.